ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത് 1973 റിലീസ് ചെയ്ത സിനിമയാണ് ലേഡീസ് ഹോസ്റ്റൽ. പ്രേംനസീർ, ജയഭാരതി, മുതുകുളം രാഘവൻപിള്ള, പട്ടം സദൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. MS ബാബുരാജാണ് ചിത്രത്തിന് സംഗീതം നൽകിയത്. പതിവ് പ്രേംനസീർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കോമഡി ട്രാക്കിലാണ് ഈ സിനിമയിൽ സംവിധായകൻ ഹരിഹരൻ പ്രേംനസീറിനെ അവതരിപ്പിച്ചത്. ഹരിഹരൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ കൂടിയായിരുന്നു ലേഡീസ് ഹോസ്റ്റൽ. എന്നാൽ സിനിമയിൽ പ്രേംനസീറിനെ അവതരിപ്പിച്ച രീതി കണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനിൽ നിന്നും തനിക്ക് നെഗറ്റീവ് കമന്റാണ് ലഭിച്ചതെന്ന് ഒരിക്കൽ ഹരിഹരൻ പറയുകയുണ്ടായി. സ്ഥിരം സീരിയസ് വേഷങ്ങൾ ചെയ്തിരുന്ന പ്രേംനസീർ എന്ന നടനെ ആദ്യമായി ഒരു കോമഡി ട്രാക്കിൽ അവതരിപ്പിച്ചത് എന്റെ ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമയിലൂടെയായിരുന്നു. എന്റെ ആദ്യ ചിത്രമായിരുന്നു അത്. ഒഴുക്കിനൊപ്പം നീന്താൻ എല്ലാവർക്കും കഴിയും, ഒഴുക്കിനെതിരെ നീന്താനാണ് പ്രയാസം. അങ്ങനെ ഞാൻ ഒഴുക്കിനെതിരെ നീന്തിയ എന്റെ അക്കാലത്തെ പരീക്ഷണ ചിത്രമായിരുന്നു ലേഡീസ് ഹോസ്റ്റൽ. സിനിമ കണ്ട ശേഷം പ്രേംനസീറിന്റെ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് മിസ്റ്റർ കാണിച്ചത്? അടൂർ ബാസിയെയും ബഹദൂറിനെയും ഒക്കെ പോലെ നിങ്ങൾ എന്റെ ചേട്ടനെ കൊണ്ടുപോയി ഒരു കോമഡിക്കാരനാക്കിയല്ലോ എന്നായിരുന്നു. ആ സമയം അന്നത്തെ മറ്റൊരു പ്രമുഖ നിർമ്മാതാവ് സിനിമ കണ്ട ശേഷം പറഞ്ഞു, നിങ്ങൾ ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു വിനോദ സിനിമയാണ്, അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ എന്ത് വ്യത്യസ്തമായി ചെയ്യാം എന്നായിരുന്നു എന്റെ മനസ്സിൽ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ സ്റ്റാമ്പ് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും ഹരിഹരൻ പറഞ്ഞു.